തീനാളമായി വിതുമ്പുന്ന ആത്മീയ ചൈതന്യങ്ങളും ഇനി കാഴ്ചപ്പാടുകൾക്ക് വഴിമാറും. മഞ്ഞത്തുറമുഖത്തിന്റെ വാതിൽ പടിക്കൽ ഇനി അവനുണ്ടാകും. കത്തി ജ്വലിച്ചു നിൽക്കുന്ന കരകൗശല വസ്തുക്കളെ പോലും നിഷ്പ്രയാസം അവൻ തകർത്തെറിയും. ഫുട്ബോൾ അരങ്ങ് വാഴുന്ന സ്പാനിഷ് രാജാക്കന്മാരുടെ മണ്ണിൽ നിന്നും വേറിട്ട എല്ലാ പരിമിതികളും താണ്ടിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിലെ കഴിഞ്ഞാടുവാൻ വേണ്ടി അവൻ വരികയാണ്. റോഡ്രിഗോ റിയോസ് ലോസാനോ പരിജ്ഞാനിയായ പോരാളി എന്ന് വിശേഷിക്കുന്നതിനുമപ്പുറം ജീവശ്വാസം തുടിക്കുന്ന പോരാട്ട വീര്യം കവർന്നെടുത്തുകൊണ്ട് മെന്റൽ സ്ട്രെങ്ത് കൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്താനുള്ള കഴിവുറ്റ വജ്രായുധം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. നിലവിൽ ഇന്നിത് റൂമർ എന്ന് മാത്രം ഒതുക്കിക്കളയാൻ പറ്റുന്ന അത്തരം ഒരു വാർത്തയല്ലെന്ന് കൂടി കൂട്ടി വിശേഷിപ്പിക്കണം. കിട്ടുന്ന ഓരോ റിപ്പോർട്ടുകളും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലം. കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടുത്തൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഗോളുകളുടെ പെരുമഴ പെയ്യിക്കാൻ അവൻ വരികയാണ്. 32-കാരനായിട്ടുള്ള റോഡി നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ 1.5 കോടിയോളമാണ് മാർക്കറ്റ് വാല്യൂ നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലൊക്കെ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു താരം ഇനിയും ടീമിലേക്ക് എത്തുമെന്നതിലുള്ള വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ ഇദ്ദേഹം ലോഗോസിന്റെ പ്രൊഡക്റ്റ് ആണ്. അവിടെ 15 മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു ഗോളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വർഷം തീർത്തും ഇദ്ദേഹത്തിന് മങ്ങിപ്പോയ ഒരു സീസൺ തന്നെയായിരുന്നു. മറിച്ച് ഇദ്ദേഹം സെഗുണ്ട ഡിവിഷനിലൊക്കെ കളിച്ചിട്ടുള്ളൊരു താരം തന്നെയാണ്. അവിടെ 2016-ൽ 40 മത്സരങ്ങളിൽ നിന്നും 11 ഗോളുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. തീർത്തും ഇദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ തന്നെയാണ്. തീർച്ചയായിട്ടും അൽവാറോ വാസ്കസിന് തക്കതായിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് തന്നെയായിരിക്കാം. പക്ഷെ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അൽവാറോ വാസ്കസിനേക്കാളും എത്രയോ മികവുറ്റ താരത്തെയായിരിക്കണം ഈ ഒരു വർഷം ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടിരുന്നത്. പക്ഷെ നിലവിൽ കിട്ടുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇതിനാണ് ഏറ്റവും അധികം മുൻതൂക്കം. സോ നമുക്ക് കാത്തിരിക്കാം ഇദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ കരോളിസ് കിങ്സ് പണം ചെലവാക്കുമോ എന്നതൊക്കെ. സോ ഇപ്പം എന്തായാലും വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനും നല്ല പുതു പുത്തൻ വീഡിയോയുമായി വരുമ്പോഴത്തേക്കും ബൈ.